ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഓണം എത്തിയിട്ടും ഒരനക്കവും ഇല്ലല്ലോ. നമുക്കൊരു കിടുക്കാച്ചി സാമ്പാറിൻ്റെ റെസിപ്പി നോക്കിയാലോ. എല്ലാവർക്കും സാമ്പാർ ഉണ്ടാക്കാൻ അറിയാമെന്ന് എനിക്കറിയാം. എന്നാലും നമുക്ക് ഈ ഓണം സാമ്പാറിൽ നിന്ന് തുടങ്ങാം. ഓണത്തിന് ഒട്ടും ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒരു വിഭവമാണല്ലോ സാമ്പാർ, അല്ലേ? സാമ്പാർ ഇല്ലാതെ എന്തോണം? അപ്പോൾ ഫ്രണ്ട്സ്, വെൽക്കം ടു ഷൈസ് കിച്ചൺ. സാമ്പാർ ഉണ്ടാക്കാനായി ഞാനിവിടെ മസൂർ ദാലാണ് എടുത്തിട്ടുള്ളത്. കൂടെ 8-10 ചീനമരയ്ക്ക് ചെറുതായി കട്ട് ചെയ്തതും ഒരു കൈപ്പിടി അളവിൽ ചെറിയ ഉള്ളിയും എടുത്ത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒരു കുക്കറിലിട്ട് ഒരു 2 വിസിലടിച്ച് മാറ്റിവെക്കാം. ഇനി പച്ചക്കറികളൊക്കെ ഈ ഒരളവിൽ കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്കായി ആദ്യമേ ഒരു നാരങ്ങ വലുപ്പത്തിൽ പുളി ചൂടുവെള്ളത്തിലിട്ട് പിഴിഞ്ഞു വയ്ക്കുവാണേ. ഇനി ഒരു മൺചട്ടി അടുപ്പത്തോട്ട് വെച്ച് കത്തിച്ച് അതിലേക്ക് 2 വലിയ ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടാകുമ്പോഴേക്കും 1 ടീസ്പൂൺ കടുകും 3-4 വറ്റൽമുളകും ആവശ്യത്തിന് കറിവേപ്പിലയും ഇട്ട് പൊട്ടിക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് കട്ട് ചെയ്ത് കഴുകി വെള്ളത്തിലിട്ട് വെച്ചിരുന്ന എല്ലാ പച്ചക്കറികളും ചേർത്തിളക്കാം. നിങ്ങളുടെ കയ്യിലുള്ള പച്ചക്കറികൾ എടുത്താൽ മതിയാവും കേട്ടോ. ഞാനിവിടെ വെള്ളരിക്ക, പടവലങ്ങ, കത്തിരിക്ക, ഉരുളക്കിഴങ്ങ്, മത്തങ്ങ, വെണ്ടയ്ക്ക, തക്കാളി എന്നീ പച്ചക്കറികളാണ് എടുത്തിട്ടുള്ളത്. അതിൽ വെണ്ടയ്ക്കയും തക്കാളിയും ഒഴിച്ച് ബാക്കി എല്ലാ പച്ചക്കറികളും ഞാൻ ഈ ചട്ടിയിലോട്ട് ഇട്ടിട്ടുണ്ട്. ഈ പച്ചക്കറികളൊക്കെ നല്ലപോലെ ഒന്ന് ഇളക്കി എരിവിനാവശ്യമായ 4-5 പച്ചമുളകും കീറിയിട്ട് അല്പം ഉപ്പും ചേർത്ത് അടച്ചു വെച്ച് വേവിക്കാം. ഇതേ നോക്കിക്കേ, പച്ചക്കറികളൊക്കെ പകുതി വേവായിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ നേരത്തെ കുക്കറിൽ അടിച്ചു വെച്ചിരുന്ന പരിപ്പ് ഇതിലോട്ടൊഴിച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ പരിപ്പിൻ്റെ കൂട്ടും പച്ചക്കറികളുമായി നല്ലപോലെ യോജിക്കണം കേട്ടോ. നല്ല തിള വന്ന ശേഷം നമുക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനായി ഞാനിവിടെ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 2 വലിയ ടേബിൾ സ്പൂൺ സാമ്പാർ പൗഡറുമാണ് എടുത്തിട്ടുള്ളത്. ഇതൊരൽപ്പം ചൂടുവെള്ളത്തിൽ കുഴച്ച് നമുക്ക് ഈ കൂട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു സമയം നമുക്ക് ഉപ്പ് നോക്കി, ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ ഒരൽപ്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഞാനൊരൽപ്പം ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഞാനിനി ഈ സാമ്പാറിലോട്ട് 2 വലിയ ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ലൊരു മണമാണ് കേട്ടോ ഈ സാമ്പാറിലോട്ട് ഇങ്ങനെ നെയ്യ് ഒഴിച്ചു കൊടുത്താൽ. സാമ്പാർ തിളയ്ക്കുന്ന ഈ സമയത്ത് വേണം അരിഞ്ഞു വെച്ചേക്കുന്ന വെണ്ടയ്ക്കയും തക്കാളിയും കൂടെ പിഴിഞ്ഞ് മാറ്റി വെച്ചേക്കുന്ന പുളിവെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. ഇതേ നോക്കിയേ, നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല സൂപ്പറായിട്ട് തിളച്ച് പച്ചക്കറികളൊന്നും വെന്തുടയാതെ സാമ്പാർ നല്ല രീതിക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ചുകൂടെ ഗ്രേവി വേണം എന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളവും കൂടെ ആഡ് ചെയ്യാം. ഇനി ഇതിൽ താളിച്ചൊഴിച്ചാൽ മാത്രം മതി കേട്ടോ. താളിക്കാനായി മറ്റൊരു പാൻ അടുപ്പത്ത് വെച്ച് നെയ്യൊഴിച്ച് കടുകും വറ്റൽമുളകും ആവശ്യത്തിന് കറിവേപ്പിലയും മല്ലിയിലയും ഇട്ട് മണത്തിനായി കായത്തിൻ്റെ പൊടിയും 1 ടീസ്പൂൺ സാമ്പാർ പൊടിയും കൂടി ചേർത്ത് താളിച്ച് തിളയ്ക്കുന്ന നമ്മുടെ സാമ്പാറിലോട്ട് ഒഴിക്കാം കേട്ടോ. ദേ നോക്കിക്കേ, നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷൈസ് കിച്ചൺ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കണ്ട. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തിയാലേ ഞാനിടുന്ന വീഡിയോ കറക്റ്റ് സമയത്ത് നിങ്ങളിലെത്തത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ അസ്സലാമു അലൈക്കും. താങ്ക് യു.